എന്റെ കാല് തരിച്ചാൽ ഞാൻ അവളുടെ വാക്ക് ഓർക്കും എന്നിട്ട് എന്റെ മകനെ ഞാൻ അവളുടെ പേര് ചൊല്ലി വിളിക്കും ദൗതുല്ലതീ ലൗ അന്ന നഫ്സീ തുതീഉനി ലഅൽഖൈതു നഫ്സീ നഹ്വഹ ഫഖലൈതു ദൗതുല്ലതീ ലൗ അന്ന നഫ്സീ തുതീഉനി എന്റെ നഫ്സ് എന്നെ അനുസരിക്കുമെങ്കിൽ ഞാൻ അവളുടെ നേരേക്ക് എന്റെ നഫ്സുമായി പോകുമായിരുന്നു അങ്ങനെ ഞാൻ എന്റെ ആവശ്യം നിർവഹിക്കുമായിരുന്നു ഇവിടെ കാമുകിയെ ഓർത്തുകൊണ്ട് കാമുകിയുടെ പേര് ചൊല്ലി തന്റെ മകനെ വിളിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ കാലിന്റെ കോച്ചിപ്പെടുത്തപ്പെടാറുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു അവിടുത്തെ ഒരു സാധാരണ ഒരു സമ്പ്രദായമായിരുന്നു ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിളിച്ചുകൊണ്ടോ പേര് പറഞ്ഞുകൊണ്ടോ ഓർക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പക്ഷെ അലവി തക്കാഫി അതിൽ അത് ഇസ്തിഗാസ തന്നെയാണെന്ന് വരുത്തി തീർക്കാൻ മുല്ല അലിയുൽ ഖാരിയുടെ ശറഹു ശിഫയാണ് എടുത്തുദ്ധരിച്ചത് അനീഫ് കായക്കൊടിയെ പരിഹസിച്ചുകൊണ്ട് അനീഫ് കായക്കൊടിക്ക് എന്ത് പറഞ്ഞാലും ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കണം എന്നാലേ മൂപ്പർക്ക് മനസ്സിലാകുള്ളൂ എന്നാണ് എന്നിട്ട് യാ മുഹമ്മദ എന്ന പ്രയോഗമുള്ള ശറഹു ശിഫയിലൊരു വാചകം മഞ്ചേശ്വരം സംവാദത്തിൽ ഒരിക്കൽ വായിച്ചു ഞങ്ങൾ നേരത്തെ അത് വിശദീകരിച്ചപ്പോ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടാൻ സാധിച്ചിട്ടില്ല അത് തന്നെ വീണ്ടും ഇവിടെ വന്നിട്ടിരിക്കുകയാണ് അതേ അലവി തക്കാഫി തന്നെ പേരോട് ഉസ്യാർ വായിച്ചു ഞാൻ മറുപടി പറഞ്ഞു അത് തന്നെ വീണ്ടും എടുത്തിരിക്കുകയാണ് കേട്ടോളൂ നിങ്ങൾ കിതാബ് നോക്കി ഞാൻ അപ്പൊ കിതാബിലുണ്ട് കിതാബ് ശറഹു ശിഫാ ഇതിൽ പറയുന്നു അല്ലാഹുവിന്റെ റസൂലിനെ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് കോച്ചി വലിഞ്ഞപ്പോൾ മഹാനവറുകൾ വിളിച്ചു ഫസാഹ യാ മുഹമ്മദ എന്ന് വിളിച്ചപ്പോൾ അതിനെ കുറിച്ച് പറയുന്നു വകഅന്നഹു റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഖസദ ബിഹി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇൽഹാറൽ മഹബ്ബത്തി ഫീ ളിംനിൽ ഇസ്തിഗാ ചെയ്യുന്നതിലൂടെ ആരംഭ റസൂലിനോടുള്ള മഹബ്ബത്ത് വ്യക്തമാക്കലാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ഈ ചെയ്തത് ഇസ്തിഗാസ തന്നെയാണ് യാ മുഹമ്മദ എന്നുണ്ട് ഈ യാ മുഹമ്മദ എന്ന് പറഞ്ഞത് വിളിയല്ല യാ എന്നും ആദ്യ ഒരു നാമത്തിന് മുമ്പ് യാ എന്നും ഒടുവിൽ ഹാവും ചേർത്താൽ അതിന് നുദുബ എന്നാണ് പറയാ അത് വായിച്ചപ്പോൾ ഇയാൾ വിട്ടുകളഞ്ഞു യാ മുഹമ്മദ ലിന്നുദുബ നുദുബക്ക് വേണ്ടിയാണ് അത് വിളിച്ചത് നുദുബ എന്ന് പറഞ്ഞാൽ എന്താ ഒരാളുടെ വിരഹത്തിൽ ഉണ്ടാകുന്ന ദുഃഖം വിളിയുടെ രൂപത്തിൽ വെളിപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വിദേശത്തുള്ള ഒരാൾ മരിച്ചു എന്നറിഞ്ഞ നമ്മൾ ഇവിടെ അയാളെ പേര് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തലയിൽ കൈവച്ചാണ്ട് ഒച്ചയിൽ കരഞ്ഞാൽ അതൊരു തരം നുദുബയാണ് പക്ഷെ അത് അയാളെ വിളിച്ച് സഹായം തേടലാണെന്ന് ആരെങ്കിലും പറയോ പറയുകയില്ല അപ്പൊ യാ മുഹമ്മദ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിലുള്ള ദുഃഖവും അതോടൊപ്പം നബിയോടുള്ള സ്നേഹവും മനസ്സിൽ സ്ഥാപിച്ചിട്ട് ചിന്താമാറ്റം ഉണ്ടാക്കുക അങ്ങനെ തരിപ്പിന് ശമനം കാണുക എന്നതാ എന്നാവാം മുല്ല അലിയുൽ ഖാരി എന്നാവാം ഇബ്നു ഉമർ ഉദ്ദേശിച്ചത് എന്ന് മുല്ല അലിയുൽ ഖാരി കഅന്നഹു എന്ന വാക്കിട്ടിട്ടാണ് അപ്പൊ രണ്ട് തട്ടിപ്പൂപ്പർ നടത്തി ഒന്ന് ലിന്നുദുബ എന്ന് വായിച്ചില്ല കഅന്നഹു അറബിയിൽ വായിച്ചെങ്കിലും അതിന്റെ അർത്ഥം പറഞ്ഞില്ല പിന്നെ മൂന്നാമതൊരു തട്ടിപ്പ് ഫീ ളിംനിൽ ഇസ്തിഗാസ എന്ന് ഇസ്തിഗാസ ചെയ്യുന്നതിലൂടെ അപ്പൊ കേൾക്കുന്ന ആൾക്ക് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു വിളിച്ചിട്ട് ഇസ്തിഗാസ ചെയ്തതാണ് വാസ്തവത്തിൽ അവിടെ ഇസ്തിഗാസ ചെയ്യുക എന്ന് നബിയോടുള്ള ഇസ്തിഗാസ നടത്തിയതല്ല ചിന്താമാറ്റം വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹപ്രകടനത്തിലൂടെ ചിന്താമാറ്റം വരുത്തി അതിലൂടെ രോഗശമനത്തിന് സഹായം തേടുക ചെയ്യുന്നത് നബിയോട് സഹായം തേടില്ല ഒരു രോഗശമനത്തിനുള്ള സഹായ മാർഗം സ്വീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത് പക്ഷെ അത് നബിയോടുള്ള ഇസ്തിഗാസയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ അവതരിപ്പിച്ചത് ഇമാം ബുഖാരിയുടെ അൽ അദബുൽ മുഫ്രദിലാണ് ഇത് ഉദ്ധരിച്ചിട്ടുള്ളത് മഞ്ചേശ്വരത്ത് വെച്ച് ബുഖാരി ഉദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മുസ്യാരെ റവാഉൽ ബുഖാരി ബുഖാരി ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സഹീഹിലായിരിക്കണം അല്ല വേറെ ഏതെങ്കിലും കിതാബുകളിൽ അദ്ദേഹത്തിന് വേറെയും കിതാബുകളുണ്ട് അല്ലാതെ ഉഫ്രദുണ്ട് താരിഖുൽ കബീർ ഉണ്ട് താരിഖുൽ സഗീർ ഉണ്ട് താരിഖുൽ ഔസത്ത് ഉണ്ട് ഖൽഖു അഫ്ഫാൽ ലിബാദ് ഉണ്ട് ഇതിലൊക്കെ ഉദ്ധരിച്ചാൽ ആ പുസ്തകത്തിന്റെ പേരോട് കൂടിയേ പറയാൻ പാടുള്ളൂ മുഹദ്ദിസുകളുടെ നിയമം പോലും നിങ്ങൾക്ക് അറിഞ്ഞുകൂടയോ എന്നൊക്കെ ഞങ്ങൾ അവിടുന്ന് ചോദിച്ചു
അപ്പൊ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാണ്. സഹീൽ ബുഖാരി എന്ന് പറഞ്ഞ ഹദീത്ത് ഗ്രന്ഥങ്ങൾ ഏറ്റവും പ്രാമാണികമായ ഹദീത്ത് ഗ്രന്ഥം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രന്ഥമാണല്ലോ, അതിൽ പോലും ഇസ്തിഖാദക്ക് തെളിവുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാണ്. അല്ലാതെ മുഫ്രദ് ഇമാം ബുഖാരിയുടെ ഗ്രന്ഥത്തിൽ ഒരുപാട് ദുർബൽ ഹദീസുകളുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതുകൊണ്ട് റവാഉൽ ബുഖാരി ഫിൽ അദബിൽ മുഫ്രദ് എന്ന് പറയണമെന്ന് ആ സാമാന്യ നിയമം പോലും ആളുകളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടി വന്നു. വാസ്തവത്തിൽ അല്ലാദബിൽ മുഫ്രദിന് മലയാളത്തിൽ പോലെയ പരിഭാഷയിൽ ഇവിടുത്തെ ഇ കെ വിഭാഗം സമസ്ത പുറത്തിറക്കിയിട്ടുള്ള ഡോക്ടർ ബഹാവുദ്ദീൻ കുര്യാടിന്റെ പരിഭാഷയുണ്ട്. ഹദിറത്ത് റിജ്ൽ ഇബ്നു ഉമർ ഫഖാല ലഹു റജുലുൻ ഉദ്കുർ അഹബ്ബ الناس ഇലൈക് ഫഖാല മുഹമ്മദ്. ഇബ്നു മർദാലിന്റെ കാല് തരിച്ചു. അപ്പോൾ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ പേര് പറയൂ. അപ്പോൾ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഈ റിവായത്ത് അതിൽ യാ ഇല്ല, യാ ഇല്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിയാക്കന്മാർക്ക് അവിടെ വെച്ച് യാ ഉള്ള കോപ്പി കാണിക്കാൻ കഴിഞ്ഞില്ല. ബഹാവുദ്ദീൻ കൂരിയാടുമായി ബന്ധപ്പെട്ട നിങ്ങൾക്കറിയാം, അദ്ദേഹം അവലംബിച്ച രണ്ട് കോപ്പിയിലും യാ മുഹമ്മദ് എന്നില്ല, വെറും മുഹമ്മദ് എന്ന് മാത്രമേ ഉള്ളൂ. ചില നുസ്ഖകളിൽ യാ മുഹമ്മദ് എന്നുണ്ട്. യാ മുഹമ്മദ് ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ, വിഷയം എന്താണ്? അത് അതിന്റെ അടിയിൽ തന്നെ വിശദീകരണത്തിൽ ഡോക്ടർ ബഹാവുദ്ദീൻ എഴുതിയിട്ടുണ്ട്. രക്തധമനികളിൽ അമർന്നിരിക്കുകയോ മറ്റോ ചെയ്ത് രക്തസഞ്ചാരത്തിന് ഭംഗം വരുമ്പോഴാണ് കാൽ തരിച്ചു പോകുന്നത്. ഈ അസ്വാസ്ഥ്യത്തിന് പരിഹാരമായാണ് ഏറ്റവും പ്രിയപ്പെട്ട ആൾ അനുസ്മരിക്കാൻ ഇബ്നു ഉമറിനെ ഒരാൾ ഉണർത്തിയത്. ഇവിടുത്തെ ഔദ്യോഗിക സമസ്ത എന്ന് കോടതി പറഞ്ഞിട്ടുള്ള സമസ്തക്കാർ പറയുന്ന അങ്ങനെയുള്ളൂ, അതിന് ഇസ്തിഖാസ ഇല്ലാന്നാ പറയുന്നത്. അത് കാല് ധരിച്ചപ്പോ കാല് തരിപ്പിന് ശമനുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് പറയുക മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ പോലും വലിച്ചു നീട്ടിയിട്ട് ഇവിടെ ഇസ്തിഖാസക്ക് തെളിവുണ്ടാക്കുന്നതാണ് നമ്മൾ ഇവിടെ കണ്ടത്. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അവിടുത്തെ സ്വഹാബത്തോ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചാം നിങ്ങളുടെ ഭാഷയിൽ ഇസ്തിഖാസ നടത്തിയ ഒരു സംഭവം ഉണ്ടോ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇസ്തിഖാസ നടത്തിയിട്ടുണ്ടെന്നതിന് തെളിവ് പറഞ്ഞത് എന്താ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചവയുടെ കെടുതിയിൽ നിന്നും അള്ളാഹുവിന്റെ വചനങ്ങളിൽ അഭയം തേടുന്നു എന്ന പ്രാർത്ഥന. ഇത് യഥാർത്ഥത്തിൽ അർവാഹികളോടുള്ള കാവൽ തേടലാണ് എന്ന് വാദിച്ചുകൊണ്ട് റാസിയുടെ ഒരു വാചകം ഇവിടെ വായിച്ചിരുന്നു. ഞാൻ വിശദമായി അതിനെ ഖണ്ഡിച്ചു. റാസി പറഞ്ഞ വിഷയം എന്താണെന്നും റാസി രണ്ട് മൂന്ന് പേജിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും ഒക്കെ വളരെ വ്യക്തമായി ഞാൻ ഇവിടെ പറഞ്ഞിരുന്നു. അവിടെ ഖുർആൻ എന്നാണ് യഥാർത്ഥത്തിൽ ഒന്നാമത് കൊടുത്ത അർത്ഥം. അവിടെ കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശം അള്ളാഹുവിന്റെ കലാമാണ്, കുൻ എന്ന അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ നാനാ വിഷയങ്ങൾ ഞാൻ വിശദീകരിച്ചു. പിന്നീട് അദ്ദേഹം പ്രവാചകന്മാരും പുണ്യപുരുഷന്മാരും ഒക്കെ അള്ളാഹുവിനോട് ഇസ്തിആദത്ത് നടത്തിയതിന്റെ ഉദാഹരണം എടുത്തു കൊടുത്തു. ചോദിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ച രൂപത്തിൽ കൊടുക്കാൻ കഴിയുന്നവരോട് മാത്രമേ ഇസ്തിആദത്ത് പാടുള്ളൂ എന്ന് റാജി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. മാത്രമല്ല, തൗഹീദിന്റെ ബഹറിൽ മുങ്ങിയ ഹഖായിക്കിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഒരാൾ ഒരിക്കലും തന്നെ ഇങ്ങനെ പറയുന്നതല്ല. അയാൾ ഒരിക്കലും അർവാഹികളോട് സഹായം തേടുകയില്ല, അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടുള്ളൂ. ഇത് വ്യക്തമായി റാജി പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിച്ചിരുന്നു. അപ്പൊ ഫൽസഫിയാക്കളുടെ ഒരു അഭിപ്രായം അദ്ദേഹത്തിന് വിശദീകരണ മധ്യേ എടുത്തു കൊടുത്തതാ. അത് എന്ത് പറഞ്ഞു? കലിമാത്തുള്ള കൊണ്ട് ഉദ്ദേശം അല്ല അർവാഹുൽ ആലിയാണ്. ഇത് വൽമുദബ്ബിറാത്തി അമ്ര എന്ന ആയത്തിന്റെ അവിടെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ടെന്നും റാജി പറഞ്ഞു. വൽമുദബ്ബിറാത്തി അമ്ര എന്നതിന്റെ അവിടെ നോക്കുമ്പോ മുദബ്ബിറാത്തി അമ്ര കൊണ്ട് ഉദ്ദേശം മലക്കുകളാണെന്ന കാര്യത്തിൽ മുഫസ്സിറുകൾക്ക് ഇജ്മാ ഉണ്ട് എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതും പൊളിഞ്ഞുപോയി. അപ്പൊ റാജി സാന്ദർഭികമായി തന്റെ വിശദീകരണ മധ്യേ എടുത്തു പറഞ്ഞ ഫൽസഫക്കാരുടെ ഈ കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ റാജിയുടെ മറ്റ് വിശദീകരണങ്ങൾ കൊണ്ട് തകർന്നു പോകുന്നു എന്ന സത്യം ഞാൻ വിശദമായി ഇവിടെ പറഞ്ഞിരുന്നു. എന്നിട്ട് അവസാനപ്പോ ഇയാൾ എന്താക്കിയെന്നറിയോ? ന്യായീകരിച്ചിട്ട് ശരിയാകുന്നില്ല. അപ്പൊ പറഞ്ഞു, രണ്ട് വ്യാഖ്യാനമുണ്ട്, നിങ്ങൾ പറഞ്ഞവും ശരി, ഞങ്ങൾ പറഞ്ഞവും ശരി. ഏയ്, അങ്ങനെയാണല്ലോ, ഞങ്ങൾ പറഞ്ഞ തവസിൽ നിങ്ങളും അംഗീകരിക്കാം, ഞങ്ങൾ പറഞ്ഞ തവസിൽ നിങ്ങളും അംഗീകരിക്കാം. മധ്യസ്ഥം പറഞ്ഞ വായത്തെ വർത്താനം പണ്ട് കൊട്ടപ്പുറത്തോ മറ്റോ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു മധ്യസ്ഥം പറയുന്ന ശൈലിയിൽ സംസാരിച്ചു. മൂപ്പര് പറയാണ്, രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒന്നാമത്തെ വ്യാഖ്യാനം സക്കരിയ സലാഹി പറഞ്ഞതുപോലെ ഖുർആനാണെന്നും അള്ളാന്റെ കലാമാണെന്നുമുള്ള വ്യാഖ്യാനം, അത് കുറെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാനമാണ് അർവാഹുകളാണെന്നത്, അതും പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളി. റാജി മാത്രം പറഞ്ഞതിനെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു സ്ഥാപിക്കുന്നതിന് രണ്ടാമത്തെ വ്യാഖ്യാനം, അതാണ് നമ്മൾ ഈ പറയുന്ന വ്യാഖ്യാനം, പണ്ഡിതന്മാരൊക്കെ പറയുന്ന വ്യാഖ്യാനം. എന്ത് അൽ കലിമാത്തുല്ലാഹി തമ്മാത്ത് എന്ന് പറഞ്ഞാൽ അത് അൽ അർവാഹുൽ ആലിയത്തുൽ മുഖദ്ദസത്തു ത്വാഹിറത്തു ത്വയ്യിബ, പരിശുദ്ധ ആത്മാക്കൾ എന്നത്
ഇതിന്റെ ഈ കരിമാത്തുള്ളാഹി താമാത്ത് എന്നതിന്റെ മറ്റൊരു വ്യാഖ്യാനമാണ്. അണ്ടാ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, ഇവിടെ ഉദ്ധരിക്കട്ടെ സഖാഫി വന്നിട്ടെ. ഏതൊക്കെ പണ്ഡിതന്മാരാ പറഞ്ഞത്? റാസി പറഞ്ഞു, റാസി തന്നെ ഫൽസഫിയാക്കളുടെ തത്വചിന്തകന്മാരെ വാദമാണെന്ന് പറഞ്ഞു. റാസിക്ക് പിന്നെ ഉദ്ധരിക്കാൻ കിട്ടിയ ആരെയായിരിക്കും? ഫൽസഫാവാദങ്ങൾ സ്വീകരിച്ച ഹിന്ദി ഫാറാബി പോലത്തെ ആളുകളോ അല്ലെങ്കിൽ പിന്നെ സോക്രട്ടീസോ അരിസ്റ്റോട്ടിലോ ഒക്കെ ആയിരിക്കും. മുസ്ലിം പണ്ഡിതന്മാര് ഇമാമുകളോ മുഹദ്ദിസുകളോ മുഫസ്സിറുകളോ ഒന്നും അത് പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. പക്ഷെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ മുസ്യാൽ സംസാരിച്ചത്. ഞങ്ങൾ ഈ പറയുന്ന ഈ രണ്ടാമത്തെ വ്യാഖ്യാനം പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമവും ഇവിടെ ഉണ്ടായി. ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു ഇമാം അഹമ്മദ്, ഇമാം ഖത്താബി അതുപോലെ പല പണ്ഡിതന്മാരും അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിആദത്ത് കാവൽ തേട്ടം പാടുള്ളൂ എന്ന ഈ ഹദീസ് എന്ന് ഈ ഹദീസ് കൊണ്ട് തെളിവ് പിടിച്ചിട്ടുണ്ട്. കാരണം അള്ളാഹുവിന്റെ ഖുർആൻ മഖ്ലൂഖാണോ ഇല്ലേ എന്നൊരു തർക്കത്തിൽ ഇടപെടും.